ലൈംഗിക ഉദ്ദേശത്തോടെ തനിക്ക് നേരെ എന്ന ബംഗാളി നടിയുടെ പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടി രഞ്ജിത്ത് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന ഉറപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് ജാമ്യഹർജിയുമായി കോടതിയെ സമീപിക്കുന്നത് സംഭവം നടന്നെന്ന് പറയുന്ന സമയം കഴിഞ്ഞ് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ പരാതി നൽകുന്നത് പരാതിക്കാരുടെ ആരോപണത്തിൽ അവ്യക്തതയുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കൊണ്ടായി രണ്ടായിരത്തി ഒൻപതിൽ നടന്നുവെന്ന് പറയുന്ന സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ വിവാദത്തിന് ശേഷമാണ് പരാതി നൽകുന്നത് സിനിമയിൽ അവസരം കിട്ടാതിരുന്നതിൽ കടുത്ത നിരാശയിലായിരുന്ന നടി ഹർജിക്കാരനെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ഒരാരോപണം ഉന്നയിച്ചുവെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഹർജിയിലൂടെ സംഭവം നടക്കുമ്പോൾ മറ്റു അണിയറ പ്രവർത്തകരും ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നുവെന്നും സിനിമയെക്കുറിച്ച് പരാതിക്കാരിയുമായി സംസാരിച്ച അസോസിയേറ്റ് ഡയറക്ടർ ശങ്കർ രാമകൃഷ്ണന്റെ മൗനം തികച്ചും സംശയാസ്പദമാണെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി യഥാർത്ഥത്തിൽ ശങ്കർ രാമകൃഷ്ണനാണ് ഈ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വിശദമായി നടിയുമായി ചർച്ച നടത്തിയത് തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്ന് നീക്കാനുള്ള ചില നിക്ഷിപ്ത താൽപര്യക്കാർ നടത്തിയ ചില ഗൂഢനീക്കം അത് ആളിക്കത്തിച്ചു പരാതിയിൽ പറഞ്ഞിരിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഭൂരിഭാഗം സ്ഥലവും ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ നടി ഉണ്ടായിരുന്ന മുഴുവൻ സമയത്തും താൻ മാത്രമായിരുന്നില്ല അസോസിയേറ്റ് ഡയറക്ടർമാരായിട്ടുള്ള ശങ്കർ രാമകൃഷ്ണൻ ഗിരീഷ് ദാമോദരൻ നിർമ്മാതാവ് സുബൈർ ഓഫീസ് അസിസ്റ്റന്റ് ബിജു തുടങ്ങിയവരും ഈ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നുവെന്നാണ് രഞ്ജിത്ത് പറയുന്നത് ഗോസിപ്പുകളിലോ വിവാദങ്ങളിലോ മറ്റ് ആരോപണങ്ങളിലോ ഉൾപ്പെടാതെ കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്നും ഹർജിയിലൂടെ രഞ്ജിത്ത് ചൂണ്ടിക്കാണിക്കുന്നു സംഭവം നടക്കുമ്പോൾ ആരോപിക്കപ്പെടുന്ന കുറ്റം ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായിരുന്നുവെന്നും ശിക്ഷ കൂടിയത് പുതിയ നിയമം അനുസരിച്ചാണെന്നും ഹർജിയിൽ തന്നെ പറയുന്നു അപ്പോൾ അതുകൂടി മനസ്സിലാക്കി മനഃപൂർവ്വം ഒരു ഗൂഢാലോചന നടത്തിയെന്നാണ് രഞ്ജിത്തിന്റെ ആരോപണം തനിക്ക് കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമില്ലെന്നും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും അതുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നുമാണ് രഞ്ജിത്ത് ഹർജിയിലൂടെ ആവശ്യപ്പെടുന്നത് ഈ അടുത്തായിരുന്നു തന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് നിരവധി അസുഖങ്ങൾ കൂടി കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അതുകൊണ്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് രഞ്ജിത്ത് പറയുന്നത് പലേരി മാണിക്കം സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം സിനിമാ ചർച്ച നടക്കുന്നതിനിടയിൽ രഞ്ജിത്ത് ലൈംഗിക ഉദ്ദേശത്തോടെ തന്റെ ശരീരത്തിൽ സ്പർശിച്ചു എന്നുള്ള ആരോപണത്തിലാണ് ഇപ്പോൾ കേസ് കോടതിയിലെത്തി നിൽക്കുന്നത് നടിയുടെ ഈ ആരോപണത്തെ തുടർന്ന് അവർ രഞ്ജിത്തിനെതിരെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് തൊട്ടു പിന്നാലെ തന്നെ എറണാകുളം നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് രഞ്ജിത്ത് ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതേസമയം ലൈംഗികാതിക്രമണ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ചൊവ്വാഴ്ചയാണ് പരിഗണിക്കുന്നത് തനിക്കെതിരായ ആരോപണത്തിൽ ഗൂഢാലോചനയുണ്ടായിരുന്നു ാണ് സിദ്ധിഖിന്റെ വാദം കേസ് നിലനിൽക്കില്ല എന്ന് ബോധ്യമായപ്പോൾ നേരത്തെ ഉന്നയിക്കാത്ത ബലാത്സംഗ ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നുവെന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു സിദ്ധിഖ്